ഹായ് ഫ്രണ്ട്സ്, വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പി എസ് സി കഴിഞ്ഞ ദിവസം നമ്മുടെ 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ എക്സാം ഡേറ്റ്സ് ഒക്കെ പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പോൾ അതിന് മുൻപ് അതുപോലെ തന്നെ ഒരുപാട് പേരുടെ ആകാംക്ഷയുടെ കാത്തിരുന്ന ഒരു വിവരമായിരുന്നു പ്ലസ് ടു ലെവൽ എക്സാം എന്നായിരിക്കും, ഒരു സിലബസ് എന്നായിരിക്കും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എക്സാം ഡേറ്റ് വന്നിട്ടില്ല, പക്ഷേ പി എസ് സിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ പ്ലസ് ടു ലെവൽ പരീക്ഷകളുടെ പ്രിലിമിനറി പരീക്ഷകളുടെ സിലബസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പി എസ് സിയുടെ ഒഫീഷ്യൽ സൈറ്റ്. ഇതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സിലബസ് ഫോർ പ്ലസ് ടു ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ പബ്ലിഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ റിസൾട്ട്സ് അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് എടുക്കുമ്പോൾ പോസ്റ്റ് വൈസ് സിലബസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേജിലേക്ക് പോകാവുന്നതാണ്. അവിടെ സിലബസ് January 2021 താഴെ സിലബസ് ഫോർ പ്ലസ് ടു ലെവൽ എന്നുള്ള കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ ക്ലിക്ക് ചെയ്യുമെങ്കിൽ ആ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ സിലബസിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ള PDF നോക്കി തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക, പ്ലസ് ടു ലെവൽ എക്സാംസ് എഴുതുന്ന കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ ക്ലാസ്സുകളും നിങ്ങൾക്ക് കൃത്യമായ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇതാണ് പി എസ് സി പബ്ലിഷ് ചെയ്ത പ്ലസ് ടു ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സിലബസ്. അപ്പോൾ കുറച്ച് വാസ്റ്റായിട്ടുള്ള സിലബസ് തന്നെയാണ്, ഒരു മെയിൻ എക്സാമിന് തയ്യാറെടുക്കുന്ന രീതിയിലൊക്കെ ഉള്ള അതേ രീതിയിലൊക്കെ നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരു സിലബസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അവിടെ നമുക്കറിയാം ഒരു സാധാരണ മെയിൻ എക്സാമിന് ചോദിക്കുന്നതിൽ നിന്നും ഒരുപാട് ടോപ്പിക്സ് ഒഴിവാക്കിയിട്ടാണ്, അതായത് ഇംഗ്ലീഷും മലയാളവും ഒക്കെ ഒഴിവാക്കി മാത്സിലെ തന്നെ പ്രധാനപ്പെട്ട ടോപ്പിക്സൊക്കെ ഒഴിവാക്കിയിട്ടായിരുന്നു ഇവിടെ സിലബസ് ഇട്ടിരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ, ഒരു ലെവൽ കൂടുകയാണ്, പ്ലസ് ടു ലെവൽ എക്സാമാണ്. അപ്പോൾ അതിൻ്റെ പ്രിലിമിനറി എക്സാമിൽ തന്നെ ഏകദേശം ഒരുപാട് ടോപ്പിക്സ് വരുന്നുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ചരിത്രം. ഇപ്പോൾ ഹിസ്റ്ററിയുടെ പാർട്ടായിട്ട് എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. കേരളവുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്യന്മാരുടെ വരവ്, അപ്പോൾ അത്രയും പഴയ കാര്യങ്ങൾ വരെ കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. പിന്നെ യൂറോപ്യന്മാരുടെ സംഭാവന, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീചിത്ര തിരുനാൾ വരെ തിരുവിതാംകൂറിൻ്റെ ചരിത്രം. അപ്പോൾ തിരുവിതാംകൂർ ചരിത്രമൊക്കെ ഇതിൻ്റെ ഈ കേരള ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് പ്രിലിമിനറിൽ തന്നെ നിങ്ങൾ പഠിച്ചു തീർക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, നവോത്ഥാന നേതാക്കളും അവർ കൊണ്ടുവന്ന പ്രസ്ഥാനങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, ദേശീയ സമരവുമായിട്ട് സ്വാതന്ത്ര്യ സമരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ അറിഞ്ഞിരിക്കണം. കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകൾ, സാഹിത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഐക്യകേരള പ്രസ്ഥാനം, 1956 കേരള സംസ്ഥാനം എന്നുള്ള രീതിയിൽ രൂപപ്പെട്ടതിന് ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം കൂടി പഠിക്കണം. അപ്പോൾ ഇത്രയും വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത്യാവശ്യം കവർ ചെയ്യുന്ന ഒരു ടോപ്പിക്കുകളൊക്കെ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതാണ് ചരിത്രം എന്നുള്ള കേരളം, അതായത് കേരള ചരിത്രം എന്നുള്ള ഭാഗത്ത് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അടുത്തത് ഇന്ത്യ. ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം വരുമ്പോൾ ഇന്ത്യ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ വരും? മധ്യകാല ഭാരതം വരും, രാഷ്ട്രീയ ചരിത്രം. ഇപ്പോൾ മധ്യകാല ഇന്ത്യയും നമ്മൾ 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് ഇല്ലായിരുന്നു, അപ്പോൾ ഇവിടെ മധ്യകാല ഭാരതം വരും, രാഷ്ട്രീയ ചരിത്രം വരും, ഭരണപരിഷ്കാരങ്ങൾ വരും, സംഭാവനകൾ, വിവിധ ഭരണാധികാരികളുടെ സംഭാവനകൾ വരും, പിന്നെ ബ്രിട്ടീഷ് ആധിപത്യം, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കാൻ വരുന്നത് മുതലുള്ള കാര്യങ്ങൾ, ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857, ഇത് പ്രിലിമിനറി 10th ലെവലിലും ഉള്ള കോമൺ ആയിട്ടുള്ള ടോപ്പിക്കാണ്, ഇത് ഡിഗ്രി ലെവലിനും വരുന്ന ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം, ആ കാലഘട്ടമൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. സ്വദേശി പ്രസ്ഥാനം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, അത് ഇതൊക്കെ നമുക്ക് പൊതുവായിട്ട് 10th ലെവലിലും വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. വർത്തമാന പത്രങ്ങൾ, അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും എന്നുള്ള ഭാഗം, സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും എന്നുള്ള ഭാഗം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, ഇപ്പോൾ 47 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയുടെ പുരോഗതി, അങ്ങനെയുള്ള ചരിത്രകാരങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാം, 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് പഠിക്കുന്നവർക്കറിയാം, അതൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി, വിദേശ നയം, 1951 ശേഷമുള്ള രാഷ്ട്രീയ ചരിത്രം. അപ്പോൾ ഇത് നിങ്ങൾ പ്ലസ് ടു ലെവലിൻ്റെ പ്രിലിമിനറി എക്സാം ഒരു ടോപ്പിക് എന്ന പോലെ തന്നെ, ഇപ്പോൾ നമ്മൾ 10th ലെവലിൻ്റെ പ്രിലിമിനറി മാത്രമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു മെയിൻ എക്സാം ഉണ്ട്. മെയിൻ എക്സാം വരുമ്പോൾ ഇവിടെ ഒഴിവാക്കപ്പെട്ടതും LD ലെവലിലുള്ള അവർക്ക് വേണ്ടി, ആ അതിൻ്റെ കട്ട് ഓഫ് LD ലെവലിനും LGS ലെവലിനും പ്രത്യേകം കട്ട് ഓഫ് ആയിരിക്കും. അപ്പോൾ LGS ലെവലിൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്നവർ LGS നിലവാരത്തിലുള്ള മെയിൻ പരീക്ഷ അറ്റൻഡ് ചെയ്യേണ്ടി വരും, LD നിലവാരത്തിലുള്ളവർ LD നിലവാരത്തിലുള്ള മെയിൻ പരീക്ഷ വേണം അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അവിടെ LDയിൽ പഴയ രീതിയിൽ ചോദിച്ച ഒരുപാട് ടോപ്പിക്സ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്ത് വേണം നിങ്ങൾ പഠിക്കാൻ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ 10th ലെവൽ പ്രിലിമിനറി മാത്രം നോക്കി വെച്ചിരിക്കുക. ഇത് ആ സിലബസ് വന്ന ദിവസം തന്നെ ആ സിലബസ് നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കുന്നത്. ഇനി പ്ലസ് ടു ലെവൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ, ഫോർസിലൊക്കെ ഉള്ള എക്സാംസിനൊക്കെ പ്രിലിമിനറി ഉണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇത് ആദ്യമേ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ലോകം. അപ്പോൾ ലോക ചരിത്രം കൂടി ഇവിടെ വരുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ലോകചരിത്രം. അപ്പോൾ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, ഗ്രേറ്റ് റെവല്യൂഷൻ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഇതൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ SCERT ബേസ് ചെയ്തിട്ടുള്ള
ചോദ്യങ്ങളാണ്. എസ് സി ആർ ടി ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള പോർഷൻസ് ഒക്കെയാണ് ഇത്. എൽ ഡി ലെവൽ അല്ലെങ്കിൽ വി ഒ പോലുള്ള എക്സാംസിനൊക്കെ ചോദിച്ച് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം ഇതൊക്കെ സ്കൂൾ ടെക്സ്റ്റ് ബേസ്ഡ് ആയിരിക്കും. ചൈനീസ് വിപ്ലവം ഉണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം ഇതും ടെക്സ്റ്റിലുള്ള കാര്യങ്ങളാണ്. ഐക്യരാഷ്ട്ര സംഘടന, മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ. അപ്പോൾ ചരിത്രം, ഹിസ്റ്ററി എന്നുള്ള ഭാഗത്ത് ഇത്രയും ടോപ്പിക്സാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പി ഡി എഫ് നമ്മുടെ ടെലിഗ്രാം ചാനൽ ഷെയർ ചെയ്തേക്കാം. ടെലിഗ്രാം ചാനലിൻ്റെ പേര് കേരള പി എസ് സി ഓൺലൈൻ ഗുരുജി എന്നാണ്. കേരള പി എസ് സി ഓൺലൈൻ ഗുരുജി എന്നാണ്. നിങ്ങൾക്ക് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചാനൽ കാണാവുന്നതാണ്. അതിൽ ജോയിൻ ചെയ്താൽ ഇതിൻ്റെ പി ഡി എഫ് കിട്ടും. ടെൻത്ത് ലെവൽ പ്രിലിമിനറി നമ്മൾ ചെയ്ത ക്ലാസ്സുകളും പി ഡി എഫുകളും ഒക്കെ അവിടെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തത് ഭൂമിശാസ്ത്രം. ജോഗ്രഫി വരുമ്പോൾ ജോഗ്രഫിയിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, ഭൂമിയുടെ ഘടന, ഇതൊക്കെ സ്കൂൾ ടെക്സ്റ്റിലുണ്ടല്ലോ. ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, അന്തരീക്ഷ പാളികൾ, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പാറകൾ, ഭൗമ ഉപരിതലം, അന്തരീക്ഷ മർദ്ദവും കാറ്റും, താപനിലകളും ഋതുക്കളും, ആഗോള പ്രശ്നങ്ങൾ, ആഗോള താപനം, ഗ്ലോബൽ വാർമിംഗ്, വിവിധതരം മലിനീകരണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മലിനീകരണം നടക്കുന്ന ശബ്ദ മലിനീകരണം, വായു മലിനീകരണം അങ്ങനെയുള്ള കാര്യങ്ങൾ, പലതരത്തിലുള്ള മാപ്പുകൾ, മാപ്പുകളിൽ ഓരോ ഭാഗങ്ങൾ എങ്ങനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നുള്ളതിലുള്ള ചോദ്യങ്ങളൊക്കെ വരാം. ടോപ്പോഗ്രാഫിക് മാപ്പുകൾ, അടയാളങ്ങൾ, വിദൂര സംവേദനം, ഇതൊക്കെ എനിക്ക് തോന്നുന്നു സ്കൂൾ ടെക്സ്റ്റിലുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ സ്കൂൾ ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കി പറയാം. അത് പിന്നീടൊരു വീഡിയോയിൽ ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് സിലബസ് ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് മാർക്ക്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്തൊരു പേപ്പറിലേക്ക് അല്ലെങ്കിൽ പ്രിൻറ്റ് ചെയ്ത് മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്കത് അടയാളപ്പെടുത്തി തന്നെ പുസ്തകം നോക്കി പഠിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് നമ്മൾ ഉടനെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി അതുപോലെ ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം, മഹാസമുദ്രങ്ങൾ, സമുദ്ര ചലനങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും, അപ്പോൾ ഇതെല്ലാം എന്താണ് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വേണമെങ്കിൽ ലോകം അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഭൂമിശാസ്ത്രം എന്നുള്ളത് നമുക്ക് തരംതിരിക്കാം. ഒരു രാജ്യത്തിൻ്റെ കാര്യം എന്നു പറഞ്ഞാൽ മൊത്തത്തിൽ ഭൂമിശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാന തത്വങ്ങളൊക്കെയാണ്. ഇനി അതിൽ തന്നെ നമുക്ക് സാധാരണ ചോദിക്കാറുള്ളത് എന്താണ്, ഇന്ത്യയുമായിട്ട്, ഇന്ത്യൻ ജോഗ്രഫിയാണ് നമുക്ക് സാധാരണയായിട്ട് എല്ലാ പരീക്ഷയും ചോദിക്കാറുള്ളത്. അപ്പോൾ അതും പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ അവയുടെ സവിശേഷതകൾ, ഉത്തരപർവ്വത മേഖല, നദികൾ, ഉത്തരമഹാസമുദ്രം, ഉപദ്വീപീയ പീഠഭൂമി, ഇതൊക്കെ സ്കൂൾ ടെക്സ്റ്റിലുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നമ്മളിതൊക്കെ നേരത്തെ തന്നെ പല പരീക്ഷകൾക്കും, ഇപ്പോൾ ഈ വരുന്ന പ്രിലിമിനറി ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിനും നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര പോലെയുള്ള ഉത്തരപർവ്വത മേഖല അല്ലെങ്കിൽ ഹിമാലയ നദികളെക്കുറിച്ച് പഠിക്കണം. അതിൻ്റെ ഹിമാചൽ, ഹിമാദ്രി, സിവാലിക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. അതൊക്കെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഭാഗത്തിനാണ് ഇവിടെ വരുന്നത്. പിന്നെ തീരദേശം, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, സ്വാഭാവിക സസ്യപ്രകൃതി, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, റാബി വിളകൾ അല്ലെങ്കിൽ ഖാരിഫ് വിളകൾ, സെയ്ദ് വിളകൾ, അത് ഏതൊക്കെയാണ്, അതിൻ്റെ പ്രത്യേകതകൾ. പിന്നെ ധാതുക്കളും വ്യവസായവും, അത് പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിലെ ധാതു വ്യവസായങ്ങൾ, ലോഹധാതുക്കളും അലോഹധാതുക്കളും, അങ്ങനെയെങ്കിൽ ധാതു ഇന്ധനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ഭാഗങ്ങൾ. പിന്നെ ഊർജ്ജ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെയാണ്, നമ്മൾ പാരമ്പര്യ സ്രോതസ്സുകളുണ്ട്, പാരമ്പര്യേതര സ്രോതസ്സുകളുണ്ട്, അതൊക്കെ നമ്മൾ നോക്കണം. പിന്നെ റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ, ഇത് നമ്മൾ പ്രിലിമിനറിക്ക് തന്നെ നോക്കുന്ന കാര്യങ്ങളാണല്ലോ. ഇന്ത്യയിലെ ഗതാഗത സംവിധാനമൊക്കെ ജോഗ്രഫിയുടെ പാർട്ടായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ജോഗ്രഫി അല്ലെങ്കിൽ ഭൂമിശാസ്ത്രം എന്നുള്ള ഭാഗത്ത് ഇന്ത്യയിൽ നിങ്ങൾ നോക്കേണ്ട ഇത്രയും കാര്യങ്ങളാണ്. അടുത്തത് കേരളം. ഇനി കേരളത്തിൻ്റെ ജോഗ്രഫി നോക്കണമല്ലോ. അവിടെ ഇതുപോലെ തന്നെ, അതും സ്കൂൾ ടെക്സ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഭൂപ്രകൃതി, ജില്ലകൾ, ജില്ലകളുടെ പ്രത്യേകതകൾ, സവിശേഷതകൾ അറിയണം. കേരളത്തിലെ നദികൾ, 44 നദികളുണ്ട്, നദികളുടെ പ്രത്യേകതകൾ. കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, വന്യജീവി, കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും, ഇതൊക്കെ പ്രിലിമിനറിക്കും വരുന്ന ടെൻത്ത് ലെവലിനും വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ധാതുക്കളും വ്യവസായവും, ഊർജ്ജ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്, ഇവിടെയും കേരളത്തിലെ റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ, കേരളത്തിലൂടെ കടന്നു പോകുന്ന നാഷണൽ ഹൈവേസ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ പഴയ പേര്, പുതിയ പേര്, അതിൻ്റെ നീളം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഭൂമിശാസ്ത്രം എന്നുള്ള രീതിയിൽ ലോകം അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഇന്ത്യ, കേരളം. ഓക്കെ, അടുത്തതാണ് ധനതത്വശാസ്ത്രവും പൗരധർമ്മവും, എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടതും അല്ലെങ്കിൽ നമ്മുടെ പൗരധർമ്മവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ എന്താണ് അവിടെ വരുന്ന കാര്യം, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ, ദേശീയ വരുമാനം, പ്രതിശീർഷ വരുമാനം, ഉൽപ്പാദനം, ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണം, പഞ്ചവത്സര പദ്ധതികൾ, ഇപ്പോൾ ആസൂത്രണം കേൾക്കുമ്പോൾ തന്നെ പഞ്ചവത്സര പദ്ധതികളുടെ പ്രത്യേകത അറിഞ്ഞിരിക്കണം. നീതി ആയോഗ്, പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള ബോഡിയാണ് നീതി ആയോഗ്, അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം അറിഞ്ഞിരിക്കണം. റിസർവ് ബാങ്ക്, പൊതുവരുമാന മാർഗ്ഗങ്ങൾ, നികുതി, നികുതി ഇതര വരുമാനങ്ങൾ, പൊതുചെലവ്, ബജറ്റ്, സാമ്പത്തിക നയം. അപ്പോൾ നിങ്ങൾക്ക് സിലബസ് കാണുമ്പോൾ തന്നെ അറിയാം ഒരു പ്രിലിമിനറി എക്സാമിൽ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ടുള്ള നിങ്ങൾക്ക് തോന്നും. ഇപ്പോൾ ഇതെല്ലാം ടോപ്പിക് ബൈ ടോപ്പിക്കായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത് സിലബസ് പബ്ലിഷ് ചെയ്ത ദിവസം നമ്മളിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ നമുക്കറിയാം. ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നോക്കാം. കാരണം ഇവിടെ നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ മാത്സും ഇംഗ്ലീഷും എല്ലാം വരുന്നുണ്ട്, മലയാളവും വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും മാർക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ വരുന്നത്. അത് പി എസ് സി ഓഫീഷ്യലായിട്ട് അറിയിക്കുമ്പോൾ ആദ്യത്തിൽ നമ്മൾ നോക്കാം. അപ്പോൾ ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിന് പഠിക്കുന്നവർ അത്
കാര്യമായിട്ട് തന്നെ പഠിക്കുക. ഇതിൻ്റെ എക്സാം ഡേറ്റ് ഒക്കെ വന്നതിന് ശേഷം മാത്രം ഇത് കോൺസെൻട്രേറ്റ് പ്ലസ് ടു ലെവൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പരീക്ഷകൾ എഴുതുന്നവർ, ഫോഴ്സിൽ എക്സാമൊക്കെ എഴുതുന്നവർ അത് ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഓക്കെ, അടുത്തത് പൊതുഭരണം. പൊതുഭരണം അത് നമ്മൾ ഒരു സ്കൂൾ ടെക്സ്റ്റിൽ ഒരു പാഠഭാഗം തന്നെയാണ്. ഓക്കെ, സവിശേഷതകളും പ്രവർത്തന രീതിയും, ഇന്ത്യൻ സിവിൽ സർവീസ്, സംസ്ഥാന സിവിൽ സർവീസ്, ഇ ഗവേണൻസ്. സ്കൂൾ ടെക്സ്റ്റ് വായിച്ചവരൊക്കെ ഈ ഒരു ടേബിളൊക്കെ കണ്ടു കാണും. ഇതെല്ലാം പുസ്തകത്തിൽ പൊതുഭരണം എന്നുള്ള ഭാഗത്ത് വരുന്ന ടോപ്പിക്കുകളാണ്. വിവരാവകാശ കമ്മീഷനും വിവരാവകാശ നിയമവും നമ്മുടെ സ്ഥിരം ചോദ്യങ്ങളൊക്കെ തന്നെയാണ്. ലോക്പാലും ലോകായുക്തിയും ഇതും ചോദിക്കാറുള്ളതാണ്. സർക്കാർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, തെരഞ്ഞെടുപ്പ്, രാഷ്ട്രീയ പാർട്ടികൾ, മനുഷ്യാവകാശങ്ങൾ, മനുഷ്യാവകാശ സംഘടനകൾ, ഉപഭോക്തൃ സംരക്ഷണ നിയമവും ചട്ടങ്ങളും, തണ്ണീർത്തട സംരക്ഷണം, തൊഴിലും ജോലിയും, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, ഭൂപരിഷ്കരണം, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം, സാമൂഹ്യക്ഷേമം, സാമൂഹ്യ സുരക്ഷിതത്വം, സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി വിവര കണക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പൊതുഭരണം എന്നുള്ള ടോപ്പിക്കിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ സിലബസ് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവിധ റാങ്ക് ഫയലുകളൊക്കെ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്കിൽ തന്നെ ബേസ് ചെയ്തിട്ടുള്ള റാങ്ക് ഫയലൊക്കെ നിങ്ങൾക്ക് ഇനി വാങ്ങാൻ കിട്ടുന്നതായിരിക്കും. ആ രീതിയിലുള്ള റാങ്ക് ഫയലൊക്കെ ഇറക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ടോപ്പിക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് അതും എല്ലാം കൂടി റെഫർ ചെയ്തിട്ട്, സ്കൂൾ ടെക്സ്റ്റ് കൊണ്ടൊക്കെ റെഫർ ചെയ്തിട്ട് ഏതൊക്കെ ടോപ്പിക്സ് ഏതൊക്കെ പാഠഭാഗമാണ് ശ്രദ്ധിക്കണമെന്നുള്ള കാര്യമൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇത്രയൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞു, അതിനുശേഷം ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തായാലും വേണമല്ലോ. അതിലെന്തൊക്കെയുണ്ട്? പ്രതിനിധിസഭ, ആമുഖം, മൗലികാവകാശങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, പൗരത്വം, പിന്നെ ഭരണഘടനാ ഭേദഗതികൾ. അപ്പോൾ ഇത് സാധാരണ ഇന്ത്യൻ ഭരണഘടന എന്നുള്ള രീതിയിൽ പണ്ട് മുതലേ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ തന്നെയാണ്. പഞ്ചായത്തി രാജ് സംവിധാനം, ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും, മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ വിവരാവകാശ കമ്മീഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അടിയന്തരാവസ്ഥയുടെ കാര്യങ്ങൾ അറിയണം, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻ്റ് ലിസ്റ്റ്, ഇതിൽ മൂന്നിലും വരുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതൊക്കെ നമ്മൾ ടേബിളായിട്ട് മസ്റ്റ് നോ 100 ടോപ്പിക്സ് അല്ലെങ്കിൽ 50 ടോപ്പിക്സ് എന്നൊക്കെ പറഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 10th ലെവൽ പ്രിലിമിനറിക്ക് വേണ്ടി തന്നെ ചെയ്തതാണ്. അതൊക്കെ റെഫർ ചെയ്ത് നോക്കാം. ഈ ചാനൽ അപ്ലോഡ് ചെയ്ത് ഏകദേശം 500 വീഡിയോസ്, ഇത് എനിക്ക് തോന്നുന്നു 500th വീഡിയോ ആയിരിക്കും. 500 വീഡിയോസ് നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട്. ആ പഴയ വീഡിയോസിൻ്റെയൊക്കെ പ്ലേലിസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അതെല്ലാം കണ്ട് തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്ത്യൻ ഹിസ്റ്ററി, പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററി മാത്രമല്ല ഹിസ്റ്ററി, ജോഗ്രഫി, പിന്നെ പൊതുഭരണം, കോൺസ്റ്റിറ്റ്യൂഷൻ എന്നീ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ എന്താണ് സയൻസിലേക്ക് കടക്കുകയാണ്. സയൻസിലേക്ക് കടക്കുമ്പോൾ നാച്ചുറൽ സയൻസ് അല്ലെങ്കിൽ ബയോളജി എന്നുള്ള ഭാഗത്ത് തന്നെ വന്നിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഇത് നമ്മൾ 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ നോക്കി കഴിയുമ്പോൾ ഏകദേശം സിമിലർ ആയിട്ട് തന്നെ വരുന്ന ഭാഗങ്ങൾ തന്നെയാണ്. അപ്പോൾ നോക്കി, മനുഷ്യശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവങ്ങളും അപര്യാപ്ത രോഗങ്ങളും, ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ്. രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ, വനങ്ങളും വനവിഭവങ്ങളും, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും, ഇതും 10th ലെവൽ പ്രിലിമിനറിയെ പോലെ തന്നെ നാച്ചുറൽ സയൻസിൻ്റെ അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ബയോളജി എന്നുള്ള ടോപ്പിക് തന്നെയാണ് വരുന്നത്. അടുത്തത് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, അല്ലെങ്കിൽ ഫിസിക്കൽ സയൻസിൽ വരുന്ന കാര്യങ്ങൾ ഏതാണ്? ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ശക്തിയും, ഊർജ്ജവും അതിൻ്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയൂഥവും സവിശേഷതകളും, ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും. ഇത് നോക്കുകയും ഇതും സയൻസ് അതേ രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും 10th ലെവലിലും പ്ലസ് ടു ലെവലിലും ഒരേ ചോദ്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ടോപ്പിക്കുകൾ ഒരുപോലെ പറഞ്ഞാലും അതിലെ കുറച്ചുകൂടി നിലവാരം കൂടിയ തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ, അതാണ് ഒരു ലെവൽ കൂടി വരുമ്പോൾ 10th ലെവലിൽ നിന്നും, അല്ലെങ്കിൽ 10th എന്ന് പറയുമ്പോൾ 7th ക്ലാസ് നിലവാരമുള്ള LGSനും 10th ക്ലാസ് നിലവാരമുള്ള LD ക്ലർക്കിനൊക്കെ പൊതുവായിട്ട് വരുന്ന എക്സാമാണ്. ഇവിടെ പ്ലസ് ടു ലെവൽ എക്സാമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ടോപ്പിക്സ് എല്ലാം സിമിലർ ആയിട്ടായിരിക്കും, അത് കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതിന് തൊട്ട് പുറകെ ഈ രണ്ട് പരീക്ഷയൊക്കെ എഴുതുന്നവരുണ്ടെങ്കിൽ കുറച്ച് തുടർച്ചയായിട്ട് പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത് നിങ്ങളിനി 10th ലെവൽ പ്രിലിമിനറി കഴിഞ്ഞതിന് ശേഷം മെയിൻ എക്സാമിന് വേണ്ടി പഠിക്കും. അവിടെ ഈ ടോപ്പിക്കുകളെ കുറച്ചുകൂടി കാര്യങ്ങൾ കാണും. അപ്പോൾ അതും ചേർത്ത് പ്ലസ് ടു ലെവലിന് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ നിങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഫിസിക്കൽ സയൻസിൽ തന്നെ അയിരുകളും ധാതുക്കളും ഉണ്ട്, മൂലകങ്ങളും അവിടെ വർഗ്ഗീകരണങ്ങളും ഉണ്ട്, ഹൈഡ്രജൻ ഓക്സിജൻ, ഇതൊക്കെ സെയിം ടോപ്പിക്കാണല്ലോ. രസതന്ത്രം, ദൈനംദിന ജീവിതത്തിൽ, ഇതൊക്കെ സ്ഥിരമായിട്ട് സയൻസിൽ ചോദിക്കുന്ന ഭാഗങ്ങൾ തന്നെയാണ്. ഇനി വരുന്നൊരു കാര്യമാണ്, ഇത് നമ്മൾ പറയാത്തൊരു കാര്യമാണ്, 10th ലെവലൊന്നും ഇല്ലാത്ത കാര്യമാണ്, കമ്പ്യൂട്ടർ സയൻസോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്ലസ് ടു ലെവലിൽ പഠിച്ചിരിക്കണം. ഓക്കെ, ഇപ്പോൾ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ നിങ്ങളിവിടെ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ പാർട്സ്? ഏതൊക്കെയുണ്ട്? ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, മെമ്മറി ഡിവൈസ്. അപ്പോൾ ഇൻപുട്ട് ഡിവൈസിൻ്റെ പേരുകളും അതിൻ്റെ യൂസസും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അത് നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് ചോദിക്കും, ഇൻപുട്ട് ഡിവൈസ് ആണോ ഔട്ട്പുട്ട് ഡിവൈസ് ആണെന്നുള്ള കാര്യം ചോദിക്കും. ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ നെയിംസും യൂസും ഫീച്ചേഴ്സും ഒക്കെ ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ പ്രൈമറി ആൻഡ് സെക്കൻഡറി മെമ്മറി ഡിവൈസസ് ഏതൊക്കെയാണ്? പ്രാഥമികമായിട്ട് ഇപ്പോൾ റാം അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ, സെക്കൻഡറി ഏതൊക്കെയാണ്, സെക്കൻഡറി ആയിട്ട് ഹാർഡ് ഡിസ്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്ത് വെച്ചിരിക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ എക്സാമ്പിൾസും ഫീച്ചേഴ്സും ഒക്കെ ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ,
അതിനുശേഷം സോഫ്റ്റ്വെയർ കാര്യങ്ങളും കൂടി പഠിച്ചിരിക്കണം. എന്താണ് സോഫ്റ്റ്വെയറിൻ്റെ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ? സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണ്? ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെയുള്ള സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമ്മൾ വേർഡ് എക്സൽ പോലെയൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ വിവിധ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ, അതിൻ്റെ ഫംഗ്ഷൻസും എക്സാമ്പിൾസും ഒക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞ് വെച്ചിരിക്കണം. ഇപ്പോൾ ആൻഡ്രോയിഡ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്, അതുപോലെ തന്നെ ലിനക്സ്, അല്ലെങ്കിൽ വിൻഡോസ്, മാക് ഒഎസ്, അങ്ങനെ ഓപ്പറേറ്റിംഗ് സിസ്റ്റിൻ്റെ പലതരത്തിലുള്ളതൊക്കെ ഏത് ഓപ്ഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കേണ്ടി വരും. അതുപോലെ പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ് ഏതൊക്കെയാണ്? അതായത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ വേർഡ് പ്രോസസ്സ് നമുക്ക് ഡോക്യുമെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി, സ്പ്രെഡ്ഷീറ്റ് നമ്മൾ എക്സൽ, വേർഡ് എക്സൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ, ഡേറ്റാബേസ് പാക്കേജസ് ഉണ്ട്, പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ PPT ഉണ്ട്, അതായത് നമ്മൾ പവർ പോയിൻ്റ് പോലുള്ള സോഫ്റ്റ്വെയറുകൾ, ഇമേജ് എഡിറ്റേഴ്സ്, ഫോട്ടോഷോപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ യൂസേഴ്സ്, ഫീച്ചേഴ്സ് ആൻഡ് ഫണ്ടമെൻറ്റൽ കോൺസെപ്റ്റ്സ് ഓഫ് ഈച്ച്, അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ബേസിക് ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതെല്ലാം OMR എക്സാം ആയിരിക്കും, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും. അപ്പോൾ 4 ഓപ്ഷനും സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ഐഡിയയാണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, അടുത്തത് ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, ഇൻപുട്ട്, ഔട്ട്പുട്ട്, സ്റ്റോർ, കൺട്രോൾ, ട്രാൻസ്ഫർ. അപ്പോൾ ലാംഗ്വേജസ് നീ നോട്ട് മീ കൺസിഡർ, ലാംഗ്വേജ് പഠിക്കേണ്ട, ആ പ്രോഗ്രാമിൻ്റെ ബേസിക്സ് ആണെന്നൊന്നും ഉദ്ദേശിക്കുന്ന പാത്രത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഇതിന് മുൻപ് കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഭാഗത്തൊക്കെ എന്തൊക്കെ വരും എന്നുള്ള കാര്യം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും സിലബസിന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്തത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. ഇത് സ്ഥിരമായിട്ട് ബേസ് ചോദിക്കുന്നതാണ്. ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്, മെട്രോപോളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, ലാൻഡ് വാൻ മാൻ ഒക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സും ആപ്ലിക്കേഷൻസ് ഏരിയയൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് നോക്കുക. കമ്പ്യൂട്ടർ സയൻസ് നമ്മൾ ഇതുവരെ കുറേ നാളായിട്ട് പഠിക്കാതെ വെച്ചിരുന്ന ഒരു ടോപ്പിക്കാണ്. പ്ലസ് ടു ലെവൽ പഠിക്കുന്നവർ ഇതിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. അതാണ് പറഞ്ഞത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലീഡിംഗ് പബ്ലിക്കേഷൻസിൻ്റെ ഒക്കെ റാങ്ക് ഫോൾ ഒക്കെ ഇറങ്ങുമ്പോൾ അത് എന്തായാലും തീർച്ചയായിട്ടും വാങ്ങിയിരിക്കണം. അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഓക്കെ, അല്ലാതെ അവിടെ തൊട്ട് ഇവിടെ നോട്ട്സ് വെച്ച് മാത്രം പഠിക്കാൻ നിൽക്കാതെ കൃത്യമായിട്ട് റെഫർ ചെയ്യാൻ പറ്റിയ ഒരു നല്ല റാങ്ക് ഫോൾ, ഏത് ആ ലീഡിംഗ് ആയിട്ടുള്ള ഏതായാലും അത് നിങ്ങളൊന്ന് വാങ്ങിച്ച് അതുകൂടി ചേർത്ത് വേണം പഠിച്ചു തുടങ്ങാൻ. ഓക്കെ, അതുപോലെ നെറ്റ്വർക്ക് ഡിവൈസസ് ഏതൊക്കെയാണ്? മീഡിയ, സ്വിച്ച്, ഹബ്ബ്, റൗട്ടർ, ബ്രിഡ്ജ്, ഗേറ്റ് വേ. അതായത് നെറ്റ്വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസിനെ കുറിച്ചുള്ള ബേസിക് ധാരണ ഉണ്ടായിരിക്കണം. പിന്നെ ഇൻ്റർനെറ്റ്, അതും സ്ഥിരമായിട്ട് ചോദിക്കുന്നത് ഇൻ്റർനെറ്റിൻ്റെ WWW വേൾഡ് വൈഡ് വെബ് ഉണ്ട്, ഇമെയിൽ, സെർച്ച് എഞ്ചിൻസ്, ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിൻസ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസും പർപ്പസും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. സോഷ്യൽ മീഡിയ, ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ വാട്സപ്പ്, ഫേസ്ബുക്ക് ഏറ്റെടുത്തു, അതുപോലുള്ള സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. സിഗ്നൽ ആപ്പ്, അതുപോലുള്ള കാര്യങ്ങൾക്ക് ബന്ധപ്പെട്ട് വേണമെങ്കിൽ ചോദിക്കാമായിരിക്കാം. അതുപോലെ തന്നെ വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയർസ്, ബ്രൗസർ, HTML, അതിൻ്റെ ഒക്കെ ബേസിക് ഐഡിയ, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്, അതിൻ്റെയൊക്കെ ഫുൾ ഫോം ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം. ബ്രൗസേഴ്സ് ഏതൊക്കെയാണ്, ആ രീതിയിലൊക്കെയുള്ള ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇനി അതുപോലെ തന്നെ സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്. ഇത് നേരത്തെയൊക്കെ പരീക്ഷ ചെയ്തിട്ടുള്ളവർക്കറിയാം, ഇത് PSC ഒരു ഇഷ്ട വിഷയമാണ്. IT എന്നുള്ള രീതിയിൽ ഡിഗ്രി ലെവലിന് വരെ 10 ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. പിന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൃത്യമായിട്ട് നമുക്കറിയില്ല, 10 മാർക്കിനായിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം നമുക്കത് ക്ലാസ്സുകളുടെ കൂടെ തന്നെ നമുക്കത് പറയാം. അപ്പോൾ സൈബർ ക്രൈംസും സൈബർ ലോസും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ടൈപ്സ് ഓഫ് ക്രൈംസ് ഏതൊക്കെയാണ്, അതിൻ്റെ അവയർനെസ് ലെവൽ നിങ്ങൾ ഉണ്ടായിരിക്കണം. IT Act ആൻഡ് അതർ ലോസ്, IT Act ഉണ്ടല്ലോ, നിലവിൽ വന്ന വർഷം, അതിൻ്റെ പ്രധാനപ്പെട്ട, ഇപ്പോൾ സൈബർ ടെററിസം, അല്ലെങ്കിൽ പോണോഗ്രഫി, ചൈൽഡ് പോണോഗ്രഫി, അതിൻ്റെയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ ഇതൊക്കെ പഠിക്കാറുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ആർട്ടിക്കിൾ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വകുപ്പൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അതൊക്കെ നിങ്ങൾ ഒന്ന് ഓർത്തെടുക്കണം. അപ്പോൾ 10th ലെവൽ പ്രിലിമിനറി എക്സാം പഠിക്കുന്നവർ ആ എക്സാം കഴിഞ്ഞിട്ട് പഠിച്ചു തുടങ്ങിയാൽ മതി. ഇതിൻ്റെ ഡേറ്റ് കൂടി വരട്ടെ, +2 ഡേറ്റ് കൂടി വന്നിട്ട് നമുക്ക് കൃത്യമായിട്ട് പഠനം തുടങ്ങാം. ഓക്കെ, അപ്പം PSC വെച്ച് താമസിപ്പിക്കാമെന്ന് ഒരുപാട് പേർക്ക് ആക്ഷേപം ഉണ്ടായിരുന്നു, പക്ഷേ PSC ഇതെല്ലാം തുടരെ തുടരെ തന്നെ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്പീഡിൽ തന്നെ നിങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്ന് വെച്ചുകൊണ്ടാണ് ഇത് പബ്ലിഷ് ചെയ്ത ഡേറ്റിൽ തന്നെ നമ്മളതിന് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ, അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. ഇപ്പോൾ കല, ആർട്സുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്? കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രാവ്യ കലകൾ, അവയുടെ ഉത്ഭവം, വ്യാപനം, പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങൾ, ഏതെങ്കിലും പ്രത്യേക കലാരൂപത്തിന് പ്രശസ്തമായ സ്ഥലങ്ങൾ, അല്ലെങ്കിൽ കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം, അങ്ങനെയുള്ള രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ, പ്രശസ്തമായ സ്ഥാപനങ്ങൾ എവിടെയാണെന്ന് അറിയണം. പ്രശസ്തരായ വ്യക്തികൾ, ഓരോ മേഖലയിലും പ്രശസ്തരായ വ്യക്തികൾ ആരൊക്കെയാണ് എന്നുള്ള കാര്യം അറിയണം. പ്രശസ്തരായ കലാകാരന്മാർ, ഇപ്പോൾ സിനിമയോട് ബന്ധപ്പെട്ടൊക്കെ, കലയൊക്കെ സിനിമയോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് അവാർഡ് കിട്ടിയവർ, അല്ലെങ്കിൽ നാഷണൽ അവാർഡ് കിട്ടിയവർ, ആ രീതിയിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ പ്രശസ്തരായ എഴുത്തുകാർ എന്നുള്ള രീതിയൊക്കെ കലയുമായിട്ട് ബന്ധപ്പെട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി ആർട്സ്, സ്പോർട്സ് ഉണ്ട്. സ്പോർട്സ് പറയുമ്പോൾ കായികം, കായികത്തിൽ എന്തൊക്കെ വരും? കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ, അവരുടെ കായിക ഇനങ്ങൾ, അവരുടെ നേട്ടങ്ങൾ, അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ. ഇപ്പോൾ കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകശ്രദ്ധയെ ആകർഷിച്ച, അല്ലെങ്കിൽ ടോപ്പിൽ വരുന്ന കായിക താരങ്ങളുടെ പേരറിയണം, അവരുടെ നേട്ടങ്ങൾ അറിയണം, കായിക ഇനങ്ങളൊക്കെ അറിയണം. അവർക്കെന്തെങ്കിലും ഇപ്പോൾ ദ്രോണാചാര്യ അവാർഡ്, അല്ലെങ്കിൽ അർജുന അവാർഡൊക്കെ ലഭിക്കുമ്പോൾ അത് കിട്ടിയ താരക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്തത് പ്രധാന അവാർഡുകൾ, അവാർഡ് ജേതാക്കൾ, ഓരോ അവാർഡും ഏത് മേഖല പ്രകടനത്തിനാണ് നൽകുന്നതെന്നുള്ള അറിവ്, അതും കായികമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്.
പിന്നെ പ്രധാനപ്പെട്ട ട്രോഫികൾ, പലതരത്തിലുള്ള ട്രോഫികളുണ്ടല്ലോ, ആ ട്രോഫികൾ ഏത് അല്ലെങ്കിൽ ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പോൾ ബോർഡർ ഗവാസ്കർ ട്രോഫി ഇപ്പോൾ നടന്ന ഇന്ത്യ നേടിയ ട്രോഫി എന്തോട് ബന്ധപ്പെട്ടാണ്, ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്, അങ്ങനെയുള്ള ട്രോഫികളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതോടെ ബന്ധപ്പെട്ട മത്സരങ്ങൾ, കായിക ഇനങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ പ്രധാനപ്പെട്ട കായിക ഇനങ്ങൾ പങ്കെടുക്കുന്ന കളിക്കാരുടെയാണ്, ഇതൊക്കെ പണ്ട് മുതലേ PSC ബുള്ളറ്റിനിലൊക്കെ വരുന്ന ചോദ്യമാണ്, ഓരോ കളിയിൽ എത്ര പേര് വെച്ച് പങ്കെടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. കളികളുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന പദങ്ങൾ, അത് നമ്മൾ പലപ്പോഴായിട്ട് കേൾക്കാറുണ്ട്, അത് നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ ഒളിമ്പിക്സ്, അപ്പോൾ ഏറ്റവും അടുത്ത് നടക്കുന്ന ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയണം. അടിസ്ഥാന വിവരങ്ങൾ, പ്രധാന വേദികൾ, രാജ്യങ്ങൾ, പ്രശസ്തമായ വിജയങ്ങൾ, എന്തെങ്കിലും റെക്കോർഡുകൾ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ, കായിക താരങ്ങൾ, പിന്നെ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ, ഇന്ത്യ മെഡൽ നേടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ഥാനം, ഇന്ത്യയുടെ സ്ഥാനം, എത്ര മെഡൽ നേടിയിട്ടുണ്ട്, ആ താരത്തിൻ്റെ പേര്, താരത്തിൻ്റെ സംസ്ഥാനം എവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിരിക്കണം. പിന്നെ വിൻ്റർ ഒളിമ്പിക്സും പാരാ ഒളിമ്പിക്സും അത് ചേർത്ത് നിങ്ങൾ നോക്കി വെച്ചിരിക്കുക, രണ്ട് രീതിയിലും നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, മാരിയപ്പൻ തങ്കവേലുമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, പാരാ ഒളിമ്പിക്സോട് ബന്ധപ്പെട്ടതാണ്, ആ രീതിയിലൊക്കെ അന്ന് സ്ഥിരമായിട്ട് ചോദ്യം വന്നിട്ടുണ്ട്, അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ വരുന്നത് ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, അങ്ങനെ സാഫ് ഗെയിംസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഈ കൊറോണ കാലഘട്ടമായതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗെയിംസിൻ്റെയൊക്കെ എണ്ണം കുറവായിരിക്കും, അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ എണ്ണവും കുറയാൻ സാധ്യതയുണ്ടെങ്കിൽ, ഏതെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ വേദികൾ, രാജ്യങ്ങൾ, ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം, ഇതര വസ്തുക്കൾ, ഇതൊക്കെ കറണ്ട് അഫയേഴ്സോട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്ത് പഠിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നീട് ദേശീയ ഗെയിംസ്, നാഷണൽ ഗെയിംസ് നടക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ, ഗെയിംസ് ഇനങ്ങൾ, മത്സരങ്ങൾ, അത് നിങ്ങൾ നോക്കണം. താരങ്ങൾ, നേട്ടങ്ങൾ, അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഏത് ഗെയിംസ് നോക്കിയാലും അവിടെ മത്സരിക്കുന്ന താരങ്ങളും അവരുടെ നേട്ടങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങളും വിനോദങ്ങളും, അത് നിങ്ങൾ നോക്കി വെച്ചിരിക്കണം. ഓക്കെ, അടുത്തത് സാഹിത്യം. സാഹിത്യവുമായി ബന്ധപ്പെട്ട് എന്താണ്, ലിറ്ററേച്ചർ, അതാണ് ആർട്ട്, സ്പോർട്സ്, ലിറ്ററേച്ചർ. അപ്പോൾ ലിറ്ററേച്ചറാണ് നോക്കുന്നത്. മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയണം. ആദ്യ കൃതികൾ, ആദ്യ മഹാകാവ്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, കർത്താക്കൾ, ആദ്യമായ പുസ്തകങ്ങളുടെ കർത്താക്കൾ അത് അറിഞ്ഞിരിക്കണം. ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികളും അവയുടെ കർത്താക്കളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. എഴുത്തുകാർ, അവയുടെ തൂലികാനാമങ്ങളും അപരനാമങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്രയും വായിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇതൊരു പ്രിലിമിനറി എക്സാമാണ്, ഒരു ക്വാളിഫയിങ് എക്സാമാണ്. അതായത് ഇതിൽ നിന്നും പ്രത്യേക കട്ട് ഓഫിന് മുകളിൽ നേടുന്നവരെ മാത്രമേ രണ്ടാം ഘട്ടത്തിലേക്ക് എടുക്കുകയുള്ളൂ. അപ്പോൾ ഒന്നാം ഘട്ടത്തിൻ്റെ സിലബസ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അവർ കൃത്യമായിട്ട് PSC പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിലബസ് കുറച്ചുകൂടി വലുതായി ഡീറ്റെയിൽ ആയിട്ട് ഇരിക്കുന്നതാണ് നമുക്ക് കുറച്ചുകൂടി നല്ലതെന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. കാരണം എന്തൊക്കെയെന്നുള്ള കാര്യം മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു വരി തന്നിട്ട് തുടങ്ങിയവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ പിന്നെ എന്തൊക്കെ പഠിക്കണമെന്നുള്ള കൺഫ്യൂഷൻ വരും. ഇവിടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. അടുത്തത് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളും കൃതികളും നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രശസ്തമായ വരികൾ, അതിൻ്റെ കൃതികൾ, എഴുത്തുകാർ, അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ആരംഭം, തുടക്കം കുറിച്ചവർ, ആനുകാലികങ്ങൾ, അവയുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ സാഹിത്യവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. പ്രധാന അവാർഡുകൾ, ബഹുമതികൾ, നമ്മൾ കറക്റ്റ് അഫേഴ്സ് സ്ഥിരമായിട്ട് എല്ലാ പരീക്ഷയും പഠിക്കുന്നതാണല്ലോ, എഴുത്തച്ഛൻ അവാർഡ്, വള്ളത്തോൾ അവാർഡ്, വയലാർ അവാർഡ്. അപ്പോൾ അങ്ങനെയുള്ള അവാർഡുകളും അവ നേടിയവരും അവരുടെ കൃതികളും ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. പിന്നെ അവരുടെ തുക കൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം, അവാർഡിൻ്റെ തുക കൂടി ഓർത്ത് വെച്ചിരിക്കാം. അവാർഡിനർഹരായ എഴുത്തുകാരൊക്കെയാണ്, അവരുടെ കൃതികൾ ഏതൊക്കെയാണ്. പിന്നെ ജ്ഞാനപീഠം നേടിയ മലയാളികൾ, ഇപ്പോൾ 6 പേർക്ക് കിട്ടിയിട്ടുണ്ട്. അവസാനമായിട്ട് കിട്ടിയത് അക്കിത്തവണ, അതൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന് അനുബന്ധ വസ്തുതകളും കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട, മലയാള സിനിമയുടെ ഉത്ഭവം, വളർച്ച, പ്രധാനപ്പെട്ട നാഴികക്കല്ലുകൾ, പ്രധാന സംഭാവന നൽകിയവർ, മലയാള സിനിമയും ദേശീയ അവാർഡും. എപ്പോഴും ദേശീയ അവാർഡിൽ മലയാള സിനിമയ്ക്ക് ഒരു പ്രത്യേക പങ്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് എന്ത് സാഹിത്യം എന്നുള്ള ഭാഗത്ത് വരുന്നത്. ഇനി സംസ്കാരം, കൾച്ചറിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ് വന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ, ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായ ഉത്സവങ്ങൾ, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ. ഓക്കെ, അപ്പോൾ അത് സംസ്കാരം എന്നുള്ള ഭാഗത്തിൽ PSC ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി 10-ാമത്തെ ഭാഗമായിട്ട് കറണ്ട് അഫയേഴ്സ് മാത്രമേ PSC കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞാൽ നമ്മൾ സാധാരണ നോർമലായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ, കലാ സാംസ്കാരിക ശാസ്ത്ര മേഖലയിൽ ഇന്ത്യയും കേരളവും പങ്കാളിത്തം ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് കറണ്ട് അഫയേഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ സ്പോർട്സ്, ആർട്സ്, കൾച്ചർ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇതിനകത്ത് ഉൾപ്പെടുന്ന രീതിയിലായിരിക്കും PSC ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കറണ്ട് അഫയേഴ്സ് നോർമലായിട്ട് എല്ലാ പരീക്ഷയ്ക്കും വരുന്ന രീതിയിലുള്ള കറണ്ട് അഫയേഴ്സൊക്കെ തന്നെയായിരിക്കണം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് മാത്സ്, സിമ്പിൾ അർത്ഥമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി. അപ്പോൾ നമുക്ക് നോക്കാം, ഇപ്പോൾ 10th level പ്രിലിമിനറി ഒരുപാട് ടോപ്പിക്സ് അവർ ഒഴിവാക്കിയിരുന്നു, ഒഴിവാക്കിയിട്ടുണ്ടോ എന്ന് നോക്കാം. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും അവിടെയും ഉള്ളതാണ്. ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും അവിടെ ഉള്ളതാണ്. ശതമാനം, ശതമാനം എന്ന് പ്രത്യേകമായിട്ട് അവിടെ പറഞ്ഞിട്ടില്ല, ശതമാനം ഇമ്പോർട്ടൻ്റ് ആണ്. ലാഭവും നഷ്ടവും ഉണ്ടായിരുന്നു. സാധാരണ പലിശയും കൂട്ടുപലിശയും, ഇതൊക്കെ ഹയർ ലെവൽ മാത്സ് വരുന്ന ക്വസ്റ്റ്യൻസാണ്, ഇതവിടെ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം പ്ലസ് ടു ലെവൽ വന്നപ്പോൾ പ്രിലിമിനറി തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാ ടോപ്പിക്സും ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. അംശബന്ധുവാനുപാതവും ഉണ്ടായിരുന്നു, സമയവും ദൂരവും അതും വരുന്നുണ്ട്, സമയവും പ്രവൃത്തിയും, ശരാശരി, കൃത്യാംഗങ്ങൾ, ഇതൊക്കെ ഒഴിവാക്കപ്പെട്ട ടോപ്പിക്കുകളായിരുന്നു 10th level, അതൊക്കെ ഇവിടെ വരുന്നുണ്ട്. ജാമിതീയ രൂപങ്ങളുടെ ചുറ്റളവ്, വിസ്തീർണ, വ്യാപ്തം തുടങ്ങിയവ, അതെല്ലാം കൃത്യമായിട്ട് വരുന്നുണ്ട്. പ്രോഗ്രഷനുകൾ, അർത്ഥമെറ്റിക് പ്രോഗ്രഷൻ, സമാന്തര ശ്രേണി, അതും വരുന്നുണ്ട്.
അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു മെയിൻ എക്സാമിന് വേണ്ടിയുള്ള സിലബസിൻ്റെ ഒരു ചെറിയ രൂപം എന്നുള്ള രീതിയിലേ ഉദ്ദേശിക്കുന്നുള്ളത്. അത് ലെവൽ കുറച്ചുകൂടെ കുറച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു, കാരണം ടോപ്പിക്കുകളെല്ലാം അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം മെയിൻ എക്സാമിന് നിലവാരം അതുപോലെ ഇതിനേക്കാൾ കൂടിയ നിലവാരത്തിലായിരിക്കാം ചോദ്യങ്ങളെന്നേ ഉള്ളൂ. പ്രിലിമിനറി വരുമ്പോഴും ഏകദേശം എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഈ ഒരു സിലബസ് പി എസ് സി പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് മെൻ്റൽ എബിലിറ്റി, മാനസിക ശേഷി എന്തൊക്കെയാണ്. ശ്രേണികൾ അറിയാമല്ലോ, സംഖ്യാശ്രേണികളുണ്ട്, അക്ഷരശ്രേണികളുണ്ട്, നമ്മൾ ക്ലാസ്സൊക്കെ ചെയ്തതാണ്. ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്കൽ സയൻസ് ഉണ്ട്. സ്ഥാനനിർണയ പരിശോധനയുണ്ട്, അതായത് ഡയറക്ഷൻ സെൻസുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഓർഡർ ആൻഡ് റാങ്കിങ്, വരിയും നിരയും അതൊക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ സമാന ബന്ധങ്ങൾ, അനോളജി ഉണ്ട്, വേർഡ് അനോളജി ഉണ്ട്, ആൽഫബറ്റ് അനോളജി ഉണ്ട്, നമ്പർ അനോളജി ഉണ്ട്. ഒറ്റയാനെ കണ്ടെത്തുക, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്, ഓഡ് മാൻ ഔട്ട്, അത് നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്. സംഖ്യാവലോകന പ്രശ്നങ്ങളുണ്ട്. കോഡിങ്ങും ഡീ കോഡിങ്ങും സ്ഥിരം ചോദ്യമാണ് മെൻ്റൽ എബിലിറ്റിയിലെ. കുടുംബ ബന്ധങ്ങൾ, മെൻ്റൽ എബിലിറ്റി അല്ല സോറി, ഫാമിലി റിലേഷൻസ്, ബ്ലഡ് റിലേഷൻസ്. ദിശാവബോധം, അത് സെൻസ് ഓഫ് ഡയറക്ഷൻ, അതിവിടെ വന്നിട്ടുണ്ട്. ക്ലോക്കിലെ സമയവും കോണളവും, അത് നമ്മൾ മെൻ്റൽ എബിലിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്ലോക്കിലെ സമയവും പ്രതിബിംബവും, അതിവിടെ വന്നിട്ടുണ്ട്. കലണ്ടറും തീയതിയും, ഇതൊക്കെ നല്ല ചോദ്യങ്ങളാണ്, ഇതൊക്കെ മെൻ്റൽ എബിലിറ്റി വന്നിട്ടുണ്ട്. പിന്നെ ക്ലറിക്കൽ ശേഷി പരിശോധിക്കുന്നുള്ള ചോദ്യങ്ങൾ എന്നുള്ള രീതിയിലും കൂടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് വാസ്റ്റായിട്ടുള്ള ടോപ്പിക് തന്നെയാണ് എനിക്ക് തോന്നുന്നു. വയസ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു, അതൊഴിവാക്കി എനിക്കൊന്നും ബാക്കി എല്ലാ രീതിയിലുള്ള ടോപ്പിക്കുകളും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് PDF ടെലിഗ്രാം ചാനൽ കൊടുത്തിട്ടുണ്ടായിരിക്കും, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. അടുത്തത് ഇവിടെ ജനറൽ ഇംഗ്ലീഷും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് നിങ്ങളിനി പ്രിലിമിനറിക്ക് തന്നെ, അതായത് +2 ലെവൽ പ്രിലിമിനറിക്ക് നിങ്ങൾ പഠിച്ചു തുടങ്ങണം. ഇംഗ്ലീഷ് ഗ്രാമർ ഏതൊക്കെ വരുന്നുണ്ട്? ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ആൻഡ് ഇൻറ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസസ്, ഡിഫറൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, എഗ്രിമെൻറ്റ് ഓഫ് വെർബ് ആൻഡ് സബ്ജക്റ്റ്, സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്, കോൺകോഡ് ഒക്കെ വരുന്നുണ്ട്. കൺഫ്യൂഷൻ ഓഫ് അഡ്ജക്റ്റീവ്സ് ആൻഡ് ആഡ്വേർബ്സ്, ആഡ്വേർബ്സും അഡ്ജക്റ്റീവ്സും കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ വരും. കമ്പാരിസൺ ഓഫ് അഡ്ജക്റ്റീവ്സ് വരും. ആഡ്വേർബ്സ് ആൻഡ് പൊസിഷൻ ഓഫ് ആഡ്വേർബ്സ് വരും. ആർട്ടിക്കിൾസ്, ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്, എ ആൻഡ് ദ, ഇതൊക്കെ ചേർത്ത് വരുന്ന കാര്യങ്ങൾ. യൂസസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെബ്സ് വരും. ടാഗ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ ടാഗ് വരും, ഇതൊക്കെ സ്ഥിരം ചോദ്യങ്ങളാണ്. ഇൻഫിനിറ്റീവ് ആൻഡ് ജെൻസ് വരും. ടെൻസസ്, ടെൻസസ് ടോപ്പിക്കായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് എല്ലാ തരത്തിലുള്ള ടോപ്പിക്സും 12 ടെൻസ് ആയി നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്, അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ടെൻസസ് ഇൻ കണ്ടീഷണൽ സെൻറ്റൻസ്, കണ്ടീഷണൽ ക്ലോസ് വരുന്ന സെൻറ്റൻസിൽ പഠിക്കണം. പ്രപ്പോസിഷൻസിൻ്റെ യൂസേജ് പഠിക്കണം. ദി യൂസ് ഓഫ് കോറിലേറ്റീവ്സ് പഠിക്കണം. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ഇതും സ്ഥിരം ഗ്രാമർ ക്വസ്റ്റ്യൻ ആണ്. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയ്സ് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. കറക്ഷൻ ഓഫ് സെൻറ്റൻസ്, അല്ലെങ്കിൽ സെൻറ്റൻസ് കറക്ഷൻ, എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുള്ള, അല്ലെങ്കിൽ സബ്ജക്റ്റ് ഓർ എഗ്രിമെൻറ്റിൻ്റെയൊക്കെ മിസ്റ്റേക്ക് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്, ആ തരത്തിലുള്ള കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗ്രാമർ പോർഷൻസിൽ, ഇംഗ്ലീഷ് ജനറൽ ഇംഗ്ലീഷിൽ ഗ്രാമർ എന്നുള്ള ഭാഗത്ത് വരുന്ന ഇത്രയും ടോപ്പിക്സ് അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 17 ടോപ്പിക്സ് വരുന്നുണ്ട്. ഇനി വൊക്കാബുലറി വരുമ്പോൾ പദസമ്പത്ത്, പദങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സിംഗുലർ പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ, കളക്റ്റീവ് നൗൺസ്, ഇതൊക്കെ എന്താണ് വൊക്കാബുലറി വരുന്ന കാര്യങ്ങളാണ്. വേർഡ് ഫോർമേഷൻ ഫ്രം അതർ വേർഡ്സ് ആൻഡ് യൂസ് ഓഫ് പ്രിഫിക്സ് ഓർ സഫിക്സ്, ഇപ്പോൾ ആൻറ്റോണിയം സിനോണിയം പോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ പ്രിഫിക്സും സഫിക്സും ഒക്കെ ചേർത്ത് ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പഠിക്കണം. പിന്നെ കോമ്പൗണ്ട് വേർഡ്സ് നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ സിനോണിയം ആൻറ്റോണി സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് വൊക്കാബുലറി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സിനോണിയം, അതായത് വിപരീത പദം, അതൊക്കെ വിപരീത പദവും പര്യായ പദവും, അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഫ്രേസൽ വെബ്സിൻ്റെ യൂസ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്, ഫോറിൻ വേർഡ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ വരും. അത് മോണോഗമി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. പാട്രിയാർക്കി, അല്ലെങ്കിൽ പാട്രിസൈഡ്, ഫാട്രിസൈഡ് എന്നുള്ള വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. വേർഡ് ഓഫൺ കൺഫ്യൂസ്ഡ്, അതായത് എനിക്ക് തോന്നുന്നു സിമിലർ ടൈപ്പ് ഐഡിയ വരുന്ന വേർഡ്സിൻ്റെ യൂസേജ്. സ്പെല്ലിംഗ് ടെസ്റ്റ് വരും, കൃത്യമായിട്ട് മിസ്സ്പെൽറ്റ് വേർഡ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ വരും. പിന്നെ അതുപോലെ തന്നെ ഇഡിയംസ് ആൻഡ് ദെയർ മീനിങ്സ് വരും, ഇഡിയംസിൻ്റെ യൂസേജ് അതിൻ്റെ മീനിങ്സ് ഒക്കെ വരും. പിന്നെ ട്രാൻസ്ലേഷൻ ഓഫ് സെൻറ്റൻസ് പ്രോവർബ് ഇൻ ടു മലയാളം, അതായത് ഒരു ഇംഗ്ലീഷ് പ്രോവർബിനെ മലയാളത്തിലേക്കോ അല്ലെങ്കിൽ തിരിച്ചുള്ള കൺവേർഷനൊക്കെ ഇവിടെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇത്രയുമാണ് ഇംഗ്ലീഷിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയാൽ മലയാളം കൂടി വന്നിട്ടുണ്ട്, പ്രിലിമിനറിക്ക് തന്നെ മലയാളം കൂടി വന്നിട്ടുണ്ട്, റീജിയണൽ ലാംഗ്വേജ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ മലയാളത്തിൽ എന്തായിരിക്കും? പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാനപദം, അതുപോലെ തന്നെ ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം, വാക്യം ചേർത്തെഴുതുക. ഇപ്പോൾ മലയാളം ഓപ്റ്റ് ചെയ്യുന്നവർ ഇത്രയും കാര്യങ്ങൾ, സാധാരണ രീതിയിൽ മലയാളം ഒരു ടോപ്പിക്കായിട്ട് വരുന്ന പരീക്ഷ എൽ ഡി ക്ലർക്കിനൊക്കെ പണ്ട് വന്നിട്ടുണ്ടായിരുന്നു, അതിൽ വരുന്ന ഏകദേശം എല്ലാ ടോപ്പിക്കും ഇവിടെയും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പ്രിലിമിനറിക്ക് നിങ്ങൾ നോർമൽ ഒരു പ്രിപ്പറേഷൻ പോരാന്നുള്ള രീതിയിൽ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, അതുകൊണ്ട് PSC നേരത്തെ അറിയിച്ചു. അപ്പോൾ എക്സാം ഡേറ്റ് എനിക്ക് തോന്നുന്നത് പ്രതീക്ഷിക്കുന്നതാണ്, ഒഫീഷ്യലായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല. ചിലപ്പോൾ 10th ലെവലിൻ്റെ മെയിൻ എക്സാം കൂടി കഴിഞ്ഞിട്ടൊക്കെ കാണുകയുള്ളൂ. എന്തായാലും നിങ്ങളിത് ആദ്യം വന്ന ദിവസം തന്നെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ അതുപോലെ തന്നെ കന്നഡ ഓപ്റ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള കാര്യമാണ് വേർഡ് പ്യൂരിറ്റി, കറക്റ്റ് വേർഡ്, കറക്റ്റ് സെൻറ്റൻസ്, ട്രാൻസ്ലേഷൻ, വൺ വേർഡ് സിംഗിൾ വേർഡ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, സിനോണിയംസ്, ആൻറ്റോണിയംസ്. കന്നഡ ഭാഷയുടെ കാര്യമാണ് പറയുന്നത്.
അതുപോലെ തന്നെ ഇഡിയംസ് പ്രോവേബ്സ് ഇക്വലന്റ് വേർഡ് ജോയിൻ ദ വേർഡ് ഫെമിനിൻ ജെൻഡർ മസ്കുലിൻ ജെൻഡർ നമ്പർ സോർട്ട് ആൻഡ് റൈറ്റ് അത് തന്നെ തമിഴിലും പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് വേർഡ് കറക്റ്റ് സ്ട്രക്ചർ ഓഫ് സെൻറ്റൻസ് ട്രാൻസ്ലേഷൻ സിംഗിൾ വേർഡ് സിനോണിയംസ് ആൻറ്റോണിയംസ് ഓപ്പോസിറ്റ് ഫ്രേസസ് ആൻഡ് പ്രോവേബ്സ് ഈക്വൽ വേർഡ് ജോയിൻ ദ വേർഡ് ജെൻഡർ ക്ലാസിഫിക്കേഷൻ ഫെമിനിൻ മസ്കുലിൻ സിംഗുലർ പ്ലൂറൽ സെപ്പറേറ്റ് അഡീഷണൽ ആഡിങ് ഫ്രേസസ് അപ്പോൾ ഇത് ആ രണ്ട് ഭാഷകളോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ നമ്മൾ ചോദ്യങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രതീക്ഷിക്കാം എന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം ഇനിയുള്ള പരീക്ഷകളെല്ലാം മലയാളം കൂടി ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് അറിയിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ തന്നെ ചോദ്യങ്ങൾ മലയാളത്തിൽ കൂടി ഉണ്ടായിരിക്കാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സിലബസാണ് പി എസ് സി നൽകിയിട്ടുള്ളത് അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കുകൾ എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളതും പി എസ് സി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്ലസ് ടു ലെവൽ എക്സാമിന് വെയിറ്റ് ചെയ്തിരിക്കുന്നവർ ഇപ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക ഇത് പ്രിൻ്റ് എടുത്ത് തന്നെ സൂക്ഷിക്കുക നിങ്ങൾക്ക് പി എസ് സിയുടെ സൈറ്റിൽ എവിടെ ഡൗൺലോഡ് ചെയ്യുന്നുള്ളതായിരുന്നു നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ 10th ലെവലിന് പഠിച്ചു തുടങ്ങിയ കാര്യങ്ങളുടെ കൂടെ എന്തൊക്കെ എക്സ്ട്രാ പഠിച്ചാൽ മതി എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും സ്കൂൾ ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനി സമയം കിട്ടുമ്പോൾ ചെയ്യാം ഇപ്പോൾ 10th ലെവൽ പ്രിലിമിനോട് ബന്ധപ്പെട്ട കുറച്ച് ക്ലാസ്സുകളൊക്കെ ചെയ്യണം അപ്പോൾ അതിനെ തുടർന്ന് നമുക്കിത് ചെയ്യാം അപ്പോൾ ഈ ഒരു പരീക്ഷ പ്രതീക്ഷിച്ചിരിക്കുന്നവർ ഫോഴ്സ് എക്സാംസൊക്കെ പ്ലസ് ടു ലെവലുള്ള എക്സാംസൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റൊക്കെ സന്ദർശിക്കുക ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുള്ള പഴയ ക്ലാസ്സുകളൊക്കെ കണ്ടു നോക്കുക അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ക്ലാസ്സുകളൊക്കെ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം നന്ദി